ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്ഭവൻ പ്രസ്താവന കൂടി ഇറക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പോലീസുകാരാണ് ഗവർണർക്കെതിരായിട്ടുള്ള ബാനറുകൾ അവിടെ സ്ഥാപിച്ചത്, അതിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഘർഷ സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് കടക്കുമോ എന്ന് അറിയില്ല. എന്തായാലും SFI പ്രവർത്തകർ അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാരെ നേരിടാൻ ഗവർണർ നേരിട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതും സംശയമാണ്. അങ്ങനെ എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്തായാലും വലിയ സുരക്ഷാ സന്നാഹം അവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ തോതിൽ SFI പ്രവർത്തകരും അവിടെ സംഘടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയിൽ ഉടനീളം ഒരുപക്ഷെ അവിടെ തന്നെ തുടരാനും പ്രതിഷേധം അറിയിക്കാനും തന്നെയായിരിക്കാം SFI പ്രവർത്തകരുടെ തീരുമാനം. ഒരു ബാനർ കീറിയാൽ 1000 ബാനർ ഉയർത്തും എന്നുള്ളതാണ് SFI പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ വീണ്ടും ബാനറുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും ക്യാമ്പസ് നിറയെ ഇത്തരത്തിൽ ഗവർണർക്കെതിരായുള്ള ബാനറുകൾ ഉയർത്തും എന്നുള്ളതാണ് അല്പസമയം മുമ്പ് SFI സംസ്ഥാന സെക്രട്ടറി R. Shaw മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ? കാരണം ഒരു വശത്ത് ഈ പ്രവർത്തകർ നിൽക്കുന്നു, ശാന്തമാണ്. കാരണം ഒരു വശത്ത് ഈ പ്രവർത്തകർ നിൽക്കുന്നു, മറുവശത്ത് പോലീസ് നിൽക്കുന്നു. പ്രകോപനപരമായ മുദ്രാവാക്യവും ഈ കോലം കത്തിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. ഇനിയും കൂടുതൽ ഈ ബാനറുകൾ അല്ലെങ്കിൽ ചുവരെഴുത്തുകൾ മറ്റുമൊക്കെ ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്ക് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിനി എങ്ങനെയാവും ഈ സമരത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നത് സംബന്ധിച്ച അല്പസമയത്തിനുള്ളിൽ SFI വിശദീകരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ നടപടികൾക്ക് ഗവർണറുടെ ഭാഗത്തു നിന്നും പുതിയ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. നേരത്തെ വാർത്താക്കുറിപ്പ് എന്ന രൂപത്തിൽ രാജ്ഭവനിൽ നിന്ന് കുറിപ്പ് ഇറക്കിയത് ഒഴിവാക്കിയാൽ മറ്റ് ഉള്ളിലുള്ള ഗവർണർ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ബാനറുകൾ തനിക്കെതിരെ ഈ കലാലയത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ത് എന്ന് ഇനി വരും മണിക്കൂറുകളിലാവും അറിയാനുള്ളത്. എന്തായാലും നിലവിൽ ആ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിരിക്കുന്നു. ഒരു വശത്ത് പോലീസും മറുവശത്ത് പ്രവർത്തകരും ഇപ്പോഴും തമ്പടിച്ച് തന്നെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകർ ഈ ക്യാമ്പസിൽ നിന്നും ഈ പ്രതിഷേധവുമായി വന്ന സ്ഥലത്തു നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. അവർ ഇപ്പോഴും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനീഷ, ഇപ്പോഴുണ്ടായ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് രാത്രിയിൽ ഈ ഗവർണർ പുറത്തേക്കിറങ്ങി ബാനർ അഴിപ്പിച്ചതാണ്. വളരെ ക്ഷുഭിതനായിരുന്നു അദ്ദേഹം. SPയോട് അടക്കം കയർക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. SPയെ കൊണ്ട് തന്നെ ആ ബാനർ അഴിപ്പിക്കുന്നതും കണ്ടു. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ തുടക്കം ഉൾപ്പെടെ ഉള്ള ഒരു വിശദാംശങ്ങൾ പറയാമോ? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ കാര്യമായ ഒരു പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാതിരിക്കുകയായിരുന്നു. അതായത് ഇന്ന് അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആ സ്വകാര്യ ചടങ്ങിൽ SFIയുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടാവുന്നില്ല, ഇന്നത്തെ ദിവസം പ്രതിഷേധമുണ്ടാവുന്നില്ല എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്ത് വരുന്ന വഴി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് റോഡിൽ ഈ എഴുതാൻ പോകുന്നതാണ്, ഗവർണർക്കെതിരായ മുദ്രാവാക്യം എഴുതാൻ പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റോഡുകൾ മുഴുവൻ ഇത്തരത്തിലെ എഴുത്തുകൾ കൊണ്ട് നിറയാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. കൂടുതൽ ചുവരെഴുത്തുകൾ, കൂടുതൽ ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ ഉയർത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം മടങ്ങി എത്തിയ ശേഷം ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് പോയപ്പോൾ തന്നെ അദ്ദേഹം ശരവേഗത്തിൽ തിരിച്ചു വരികയാണ് ഉണ്ടായത്. തിരിച്ചു വന്ന ശേഷമാണ് ഈ പോസ്റ്റർ, ഈ ബാനറുകൾ തനിക്കെതിരായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാനറുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതുടൻ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം അദ്ദേഹം നൽകി. തുടർന്ന് ഫോണിൽ ഈ രാജ്ഭവനിൽ ബന്ധപ്പെട്ട് ഈ ബാനറുകൾ നീക്കം ചെയ്യാൻ സർവകലാശാലയെ അറിയിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ന് സർവകലാശാലയിൽ ഒരു പ്രവൃത്തി ദിനമല്ല, എല്ലാ വിഭാഗങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു ദിവസമാണ്. പോലീസുകാർക്ക് ഇത്തരത്തിൽ ഈ സർവകലാശാലയിലെ ബാനറുകൾ നീക്കം ചെയ്യേണ്ട ചുമതല ഇല്ല എന്ന രീതിയിൽ വിലയിരുത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് വൈകുന്നേരം R. Shaw ഭാഗത്തുനിന്നും SFIയുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായി. കാരണം തങ്ങളുടെ ഈ ബാനർ ഒരു കാരണവശാലും നീക്കാൻ അനുവദിക്കില്ല.
ഇല്ല. ഒരു ബാനർ നീക്കം ചെയ്താൽ 100 ബാനറുകൾ പകരം ഉയർത്തും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഗവർണർ ഒരു രാജാവല്ല, സർവകലാശാലാസ്ഥാനം ഒരു രാജകൊട്ടാരമല്ല എന്നും പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് കൂടുതൽ പ്രകോപനത്തിലേക്ക് ഗവർണർ വീണതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വൈകുന്നേരം രാത്രി ഒരു 7:30 ഏഴേകാലോടുകൂടി അദ്ദേഹം പെട്ടെന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് വരികയും അവിടെ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് ക്ഷുഭിതനായി സംസാരിക്കുകയും ചെയ്തു. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഈ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കുമോ എന്ന് ചോദിക്കുകയും വളരെ ക്ഷുഭിതനായി എന്തുകൊണ്ട് ഈ ബാനറുകൾ നീക്കം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അങ്ങേയറ്റം ഗവർണറോട് വിനീതനായ നിന്ന് അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖഭാവം, ശരീരഭാഷയൊക്കെ. ഉടൻ തന്നെ അദ്ദേഹം ആ പോസ്റ്ററുകൾ, ആ ബാനർ നീക്കം ചെയ്യുകയും ചെയ്തു. ഈ ബാനർ നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇവിടേക്ക് SFI പ്രവർത്തകർ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ആ ബാനറുകൾ നീക്കിയ സ്ഥാനത്ത് 2 ബാനറുകൾ സ്ഥാപിക്കുന്ന ഒരു നടപടിയിലേക്ക് SFI തിരിഞ്ഞത്. അതിനുശേഷം ആ പോലീസുമായി നേരിയ തോതിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങില്ല. വലിയ പോലീസ് സന്നാഹമാണ് മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് വിദ്യാർത്ഥികളും ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിലായുള്ള വിദ്യാർത്ഥികളും എത്തിത്തുടങ്ങുന്നുണ്ട്. അവരിപ്പോൾ ഗവർണർക്കെതിരായ ചുവരെഴുത്തിന് പകരം റോഡിൽ പെയിന്റ് ഉപയോഗിച്ച് ഗവർണർ ഡൗൺ എന്ന എഴുതുന്നു. ഇത്തരത്തിൽ ഈ വഴികൾ, വീഥികൾ മുഴുവൻ ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഈ ക്യാമ്പസ് മുഴുവൻ ഗവർണർക്കെതിരായ ബാനറുകൾ കൊണ്ട് നിറയ്ക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് SFI നൽകുന്നത്. വിദ്യാർത്ഥികൾ, വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ എത്തും. നാളെ രാവിലെ ആകുമ്പോഴേക്കും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നാളെയാണ് സനാതന ധർമ്മപീഠം എന്ന ഹൈന്ദവ സാംസ്കാരിക സംഘടനയും ഒപ്പം ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു പ്രവാചകൻ എന്ന നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിലുള്ള അനീഷ തുടരുന്നുണ്ട്. അനീഷ, വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് SFI പ്രവർത്തകരുടെ കയ്യിൽ നിന്നും വരുന്നത്. ഇറങ്ങി വാടാ എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകില്ലേ? തരത്തിലുള്ള
മുദ്രാവാക്യങ്ങൾ ഉയർന്നെങ്കിലും ഇന്ന് കുറച്ചുകൂടി കടുത്ത മുദ്രാവാക്യങ്ങൾ തന്നെ, കുറച്ചുകൂടി പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അവർ ഇപ്പോൾ റോഡിൽ പെയിന്റ് ഉപയോഗിച്ച് അവരുടെ പ്രതിഷേധം എഴുതി രേഖപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ അവരവരുടെ മുദ്രാവാക്യം എഴുതി വയ്ക്കുന്നു. നാളെ ഈ വീഥികൾ എമ്പാടും ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധ മുദ്രാവാക്യങ്ങളാൽ നിറയും. ഈ ക്യാമ്പസിലെമ്പാടും ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരും എന്നാണ് SFI പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ പ്രചാരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വാനിൽ കെട്ടുന്ന അല്ലെങ്കിൽ മരങ്ങളിൽ കെട്ടുന്ന ബാനറുകളാണ് ഈ പറിച്ചു കളയാൻ കഴിയുക അല്ലെങ്കിൽ അടർത്തി മാറ്റാൻ കഴിയുക. എന്നാൽ ചുവരെഴുത്തുകൾ മായ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ റോഡിലെഴുതുന്ന അക്ഷരങ്ങൾ മായ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് SFI നീങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരതിൻ്റെ അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഒരു പക്ഷേ സമര രാത്രിയായി മാറുന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ക്യാമ്പസിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ കൂടുതലായി ഈ ക്യാമ്പസിൻ്റെ മറ്റിടങ്ങളിലായി ഹോസ്റ്റലുകളിലും മറ്റുമൊക്കെയുള്ള വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, അവർ വളരെ സജീവമായി അവരുടെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപരാഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് ഇന്നലെയുമൊക്കെ നടത്തിയ അർഷയുടെ പ്രതികരണങ്ങളിൽ പാൻപരാഗും ചവച്ച് നടക്കുന്ന ഗവർണർ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആർഷ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്, അവരിലേക്ക് എത്തേണ്ടതുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ആരായാം. രണ്ട് ബാനർ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ റോഡെഴുത്തുകൾ ഉൾപ്പെടെ സമരം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സമര മുദ്രാവാക്യങ്ങൾ ഇന്ന് രാത്രി ക്യാമ്പസിനകത്ത് ഞങ്ങൾ ഉയർത്തും. പറിച്ചു നീക്കാൻ പറ്റാത്തത് കൊണ്ടാണോ റോഡിൽ എഴുതി വെച്ചാൽ? അല്ല, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളൊന്നും തന്നെ ഈ നാട്ടിലെ ജനാധിപത്യ മനസ്സുള്ള മനുഷ്യരുടെ, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തുന്ന മനുഷ്യരുടെ മനസ്സിൽ നിന്നും മായച്ചു വെക്കാൻ വേണ്ടി കഴിയുന്ന മുദ്രാവാക്യങ്ങളല്ല. ഇപ്പൊ അദ്ദേഹം പറിച്ചു മാറ്റിയ, അദ്ദേഹം എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് പുറത്തേക്കിറങ്ങി പോലീസുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറിച്ചു മാറ്റിയ ബാനറിനകത്ത് എഴുതിയ മുദ്രാവാക്യങ്ങൾ മൂന്നും കേരളത്തിലെ ജനത ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനതയുടെ മുദ്രാവാക്യമാണ്. അത് എത്ര പറിച്ചു കളഞ്ഞു കഴിഞ്ഞാലും ആവർത്തിച്ച് കേരളത്തിന്റെ തെരുവുകളിലും ക്യാമ്പസുകളിലും ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ കൂടുതൽ പ്രകോപനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു, അദ്ദേഹത്തിൽ നിന്ന് അതോ കൂടുതൽ പ്രകോപനം പ്രതീക്ഷിക്കുന്നു? അല്ല, അദ്ദേഹത്തിൽ നിന്ന് ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഏത് നിലക്കും പ്രകോപനം കിട്ടിക്കുക എന്നുള്ളത്. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും ഞങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ആ പ്രതിഷേധം ഏറ്റവും കരുത്തുറ്റതായിരിക്കും, തീക്ഷ്ണമായിരിക്കും. തീർച്ചയായും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഡോണ്ട് സ്പിറ്റ് ഖാൻസ് ആൻഡ് പാൻ പരാഗ് എന്ന് തന്നെയാണ് അവർ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇന്നലെ മുതൽ തന്നെ SFI ഉന്നയിക്കുന്ന ആരോപണമാണ് പാൻ പരാഗും ചവച്ചുകൊണ്ട് നടക്കുന്ന ഗവർണർ എന്ന പ്രയോഗം. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് എന്ന ഈ റോഡിൽ എഴുതുന്ന എഴുത്ത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ രാത്രി മുഴുവൻ തീരുമ്പോൾ നേരം പുലരുമ്പോഴേക്ക് സർവകലാശാല ആസ്ഥാനം ഇത്തരത്തിൽ ഗവർണർക്കെതിരായ ബാനറുകളാലും പോസ്റ്ററുകളാലും ചുവരെഴുത്തുകളാലും നിറയും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് റോഡെഴുത്തുകളായാലും ബാനറുകൾ എല്ലാം നേരം പുലരുമ്പോഴേക്കും ക്യാമ്പസിൽ നിറയും എന്നാണ് SFI അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് PM മർഷോ ന്യൂസ് 18നോട് പ്രതികരിക്കുകയുണ്ടായി. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആർഷോ പറയുകയുണ്ടായി. അനീഷ, കൂടുതലായി ഇത്തരത്തിൽ SFI പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തിയാൽ പോലീസിനും അത് വലിയ വെല്ലുവിളിയാവില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പ്രതിഷേധിക്കാൻ എത്തിയ SFI പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ എത്രത്തോളം പാടുപെട്ടു പോലീസ് എന്നുള്ളത്. തീർച്ചയായും പോലീസ് അക്ഷരാർത്ഥത്തിൽ ഒരു വിഷമ വൃത്തത്തിലായിരിക്കുന്നെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വശത്ത് ഗവർണറുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുന്നു, മറുവശത്ത് SFI ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നു. SFI നടപടിയെടുക്കണം, അല്ലെങ്കിൽ അവർ സ്ഥാപിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും ബോർഡുകളുമൊക്കെ
നീക്കം ചെയ്യണമെന്ന ശക്തമായ നിലപാടിലാണ് ഗവർണർ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഒരു ബാനർ മാറ്റിയാൽ പകരം 100 ബാനർ കെട്ടുമെന്ന നിലപാടിൽ SFI ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ബാനറുകൾക്കും അപ്പുറം ചുവരുകളിലേക്ക്, ചുവരെഴുത്തുകളിലേക്ക്, റോഡുകളിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ സന്ദേശങ്ങൾ എഴുതി വെക്കുന്ന രീതിയിലേക്ക് പ്രചാരണം മാറുന്നു. അതുകൊണ്ട് ഈ പ്രതികരണത്തിന് എന്താവും ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നടപടി, നിലപാട് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വളരെ രൂക്ഷമായാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ അദ്ദേഹം ശകാരിച്ചത്. അദ്ദേഹത്തെ കൊണ്ട് നിന്ന നിൽപ്പിൽ തന്നെ ആ ബാനർ നീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിനുശേഷം സർവകലാശാല വൈസ് ചാൻസലറെ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തുകയും അങ്ങേയറ്റം പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ ബാനറുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും വീണ്ടും ബാനറുകൾ സർവകലാശാലയിലെ വിവിധയിടങ്ങളിലായി എഴുതി തയ്യാറാക്കുകയും അവിടെ നിന്നും ബാനറുകൾ എത്തുകയും ചെയ്യുന്നു. ഈ രാത്രി മുഴുവൻ ഇത്തരത്തിൽ ബാനറുകളാൽ സർവകലാശാല നിറയും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനുള്ള സെമിനാർ അങ്ങേയറ്റം സംഘർഷഭരിതമായൊരു സാഹചര്യത്തിലേക്ക് ആണ് കാര്യങ്ങൾ തള്ളിവിടുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്ത ഹാൻസ് ആൻഡ് പാൻബരാക് ഹിയർ എന്ന ഈ തറയിൽ എഴുതിയ വാക്കുകൾ തന്നെയാണ് അവർ ഈ പുതിയ ബാനറിലും എഴുതിയിരിക്കുന്നത്. അതും ഈ രാത്രിയിലൂടെ കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ എഴുതിയ ബാനറാണ്. അതിൻ്റെ മഷി പോലും ഉണങ്ങുന്നതിന് മുമ്പ് ആ ബാനറുമായി SFI പ്രവർത്തകർ ഇവിടേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിരവധി ബാനറുകൾ വരും മണിക്കൂറുകളിൽ ഈ ക്യാമ്പസിൽ ഉയരും എന്നാണ് തീർത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടുള്ള പ്രതികരണം, ഒരു ബാനർ ജില്ലാ പോലീസ് മേധാവിയെ കൊണ്ട് ഗവർണർ പറിച്ചു കളഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യിച്ചെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ വരുന്ന ഇത്രയധികം ബാനറുകളെ എന്തു ചെയ്യും, ഈ ചുവരെഴുത്തുകളെ എന്തു ചെയ്യും, ഈ തറയിലുള്ള എഴുത്തുകളെ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് SFI ഗവർണറും കടന്നിരിക്കുന്നു. ഇന്നലെ ഒരു പ്രതിഷേധം, ഒരു പ്രതീകാത്മകമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ അറസ്റ്റ് വരിച്ച് നിയമത്തിന് കീഴടങ്ങിയുള്ള ഒരു പ്രതികരണമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ വരും മണിക്കൂറുകളിൽ ഏത് തരത്തിലാവും ഈ പ്രതികരണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെ ആണുള്ളത്. ഒരു വശത്ത് പോലീസ് നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് SFI പ്രവർത്തകർ റോഡിൽ എഴുതിയും ബാനറുകൾ കൂടുതൽ ഉയർത്തിയും മുദ്രാവാക്യ വിളികളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ സർവകലാശാല ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ രാത്രി മുഴുവൻ ഒരുപക്ഷെ പ്രതിഷേധ രാത്രിയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് SFI എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയാണ് സർവകലാശാലയിൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠം എന്ന ഹൈന്ദവ സംഘടനയും ചേർന്ന സനാതന ധർമ്മപീഠം ചെയർ എന്ന സർവകലാശാലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ചേർന്നാണ് നാളത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയിൽ ഏതു തരത്തിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവും, ഇന്നലെ കാണിച്ച സംയമനം അല്ലെങ്കിൽ ഇന്നലെ കാണിച്ച സമവായത്തിൻ്റെ പാത നാളെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കൂടുതൽ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇരുവിഭാഗവും പരസ്പരം മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മധ്യത്തിൽ നിന്ന് ആർഷോ ശക്തമായി തന്നെ SFI വാദമുഖങ്ങൾ പറയുന്നു. പോലീസിനും ഗവർണർക്കുമൊക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു ബാനറിന് കീഴിൽ നേതാക്കൾ അണിനിരുന്നവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ച, അതിൽ കയ്യിൽ ഈ വെച്ചുകെട്ടൊക്കെയായി ഇന്നലത്തെ മാർച്ചിൽ പരിക്കുപറ്റിയ വിദ്യാർത്ഥികളടക്കം കാണാൻ കഴിയും. 10-ലധികം SFI പ്രവർത്തകർക്കാണ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ പരിക്കുപറ്റിയത്. 10 നിരവധി പോലീസുകാർക്കും ഇന്നലത്തെ സംഘർഷങ്ങളിൽ പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയെന്ന രീതിയിൽ രാത്രി ഇപ്പോൾ സർവകലാശാല ആസ്ഥാനം മുദ്രാവാക്യം വിളികളായി ഉദ്ഗ്രതമാവുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആദ്യ ദിനം തന്നെ SFI മുന്നറിയിപ്പ് നൽകിയിരുന്നു, തങ്ങളുടെ മുദ്രാവാക്യം വിളികൾ കേൾക്കാതെ ഗവർണർക്ക് സർവകലാശാലയിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് പാലിക്കുന്ന രീതിയിൽ അത്തരത്തിൽ SFI മുദ്രാവാക്യം വിളികൾ ഗവർണർ കേൾക്കാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. രാത്രിയിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം, SFI വലിയ പ്രതിഷേധം, നിരവധി വിദ്യാർത്ഥികളും മറ്റും കളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ
കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ഉശിരോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയുന്നത്. മറുവശത്ത് ബാരിക്കേഡുകൾ തീർത്ത് ഗവർണർക്ക് പ്രതിരോധമൊരുക്കുന്ന പോലീസുകാരെയും കാണാം. എന്തായാലും നിലവിൽ ഒരു സംഘർഷത്തിലേക്ക് ഇരുപക്ഷവും നീങ്ങിയിട്ടില്ല. രണ്ടാമത് എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ തറയിലും അവരുടെ രാഷ്ട്രീയ സന്ദേശം എഴുതിവെക്കുന്നു. അടുത്ത ഇടത്തുകൂടി ഈ ബാനർ കെട്ടുന്നതിനുള്ള ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പുറത്തുനിന്നും ഉണ്ടാകുന്നത്. രണ്ട് ബാനറുകൾ ഇതിനകം, മൂന്ന് ബാനറുകൾ നശിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മൂന്ന് ബാനറുകൾ നീക്കം ചെയ്തപ്പോൾ രണ്ട് ബാനറുകൾ ഇതിനകം കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ബാനർ സർവകലാശാല ആസ്ഥാനത്ത് ഈ നീക്കം ചെയ്ത ബാനറിൻ്റെ ഏതാനും വാര മാത്രം അകലെ, ഏതാനും മീറ്ററുകൾ മാത്രം അകലെ മൂന്നാമത് ബാനറും എസ് എഫ് ഐ ഉയർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻബ്രാഗ് ഹിയർ എന്ന അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ആ പോസ്റ്ററിൽ, ആ ബാനറിൽ ഉയർത്തിക്കാട്ടുന്നത്. സർവകലാശാലത്തെ ആസ്ഥാനത്ത് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാനും മീറ്റർ മാത്രം അകലെ കുറച്ചുകൂടി വലിയ ആ നീക്കം ചെയ്ത ബാനറിനേക്കാൾ കുറച്ചുകൂടി വലിയ ബാനർ ഇപ്പോൾ ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം പ്രതിഷേധത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ, അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധ രാത്രിയെ പ്രതിഷേധ രാത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ എന്ന് കരുതുന്നു. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരായ മുദ്രാവാക്യം വിളികളുമായി